സിദ്ദീഖ് റളിയല്ലാഹുവിന് പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ ഉടനെ സദസ്സിൽ നിന്ന് ഏറുവരാൻ തുടങ്ങി. ചെരുപ്പുകളെ കൊണ്ടടി കിട്ടിയെന്നും ഹത്താ റഹിമ അൻഫുഹു, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൂക്ക് ചപ്പിപ്പോയി എന്നും മാനവർഗളുടെ താരീഖിലുണ്ട്. ബോധരഹിതനായി അടികിട്ടിയിട്ട് വീണപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു, മാനവർകളെ താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ കുടുംബക്കാർക്ക് തോന്നി ഈ അടിയിൽ സിദ്ദീഖ് ബാക്കിയാവാൻ സാധ്യതയില്ല, ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധമില്ല, ആയാദ്യ അടിയായിരുന്നു, മരിക്കും തോന്നി. മരിക്കുമെന്ന് തോന്നിയപ്പോൾ അവർ കഅബയുടെ അടുക്കൽ വന്ന് ഒരു വിളംബരം നടത്തി. ഈ അടിയിലെങ്ങാനും സിദ്ദീഖുൽ അക്ബർ മരണപ്പെട്ടാൽ അതിന് പകരമായി ഞങ്ങൾ ഉത്തുബത്തിനെ കൊല ചെയ്യുമെന്ന് വിളംബരം ചെയ്തു, വിളിച്ചു പറഞ്ഞു കഅബന്റെ അടുത്തിട്ട്. പ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അക്കാലത്ത് കഅബന്റെ അടുത്ത് വന്ന് പറയലാണ് പതിവ്. അതനുസരിച്ച് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ, അബൂ ഖുഹാഫയുടെ ബന്ധുക്കൾ, ഉസ്മാന്റെ കുടുംബക്കാർ വന്നിട്ട് കഅബന്റെ അടുത്ത് എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സിദ്ദീഖ് ഈ അസുഖത്തിൽ മരണപ്പെട്ടാൽ അതിന് പകരമായി ഞങ്ങൾ ഉത്തുബത്തിനെ കൊല ചെയ്യും. പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് കുടുംബക്കാർ പെരേക്ക് ചെന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം വന്നിരുന്നു. ബോധം വന്നപ്പോ ആദ്യമായിട്ട് ചോദിച്ചു മുഹമ്മദിന്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുടുംബക്കാർക്ക് പിന്നെ ഈറടിച്ചു, ഈ ചോദ്യം ഒഴിവാക്കാനാണ് ഓലി എടുത്തു കൊടുത്തിട്ടുള്ളത്, പക്ഷെ മൂപ്പര അതെന്നെ ചോദിക്കണത്. അപ്പോൾക്ക് ദേഷ്യം പിടിച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അമ്മാനോട് പറഞ്ഞു, ചെറുക്കൻ എന്തേലും തിന്നാൻ കൊടുത്താളി, ഞങ്ങൾക്ക് നോക്കാനാവൂല, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്കാർ പോയി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമ്മ ഭക്ഷണം എടുത്തിട്ട് മഹാനായ സിദ്ദീഖുൽ അക്ബറിന് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറഞ്ഞു, ഞാൻ തിന്നൂലാറിഞ്ഞു, മോനെ മോത് തിന്നോ, മോൻ്റെ ജീവൻ ബാക്കിയാൻ വേണ്ടി ഉമ്മ തരാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, മുഹമ്മദിന്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല. മുഹമ്മദിന്റെ വിവരം അറിയണമെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു, മോനെ ഈ രാത്രി പകുതി കഴിഞ്ഞതിന് ശേഷം നട്ടപ്പാതിരക്ക് ഞാൻ എവിടുന്ന് വിവരം കൊണ്ടുവരാനാണ്? സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഉമർ ഖത്താബിന്റെ പെങ്ങളുടെ അടുക്കൽ പോയാൽ വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ രാത്രി ഒരു വടിയൊക്കെ എടുത്തിട്ട് നട്ടപ്പാതിര നേരത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ പെങ്ങളുടെ വീട്ടിൽ പോയി, പെങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ പെങ്ങൾ പറഞ്ഞു, മുഹമ്മദ് അർക്കമിന്റെ വീട്ടിൽ സുഖത്തിൽ അർക്കമിന്റെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയാണ്, സുരക്ഷിതമായിരിക്കുകയാണ്. ദാറുൽ അർക്കമിലാണ് അന്ന് നബി തങ്ങൾ താമസിക്കുന്നത്. അർക്കമിന്റെ വീട്ടിൽ നബി തങ്ങൾ സുരക്ഷിതനാണെന്നറിഞ്ഞപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നാൽ ഇനി ഞാൻ നബി തങ്ങളെ കാണാതെ ഭക്ഷണം കഴിക്കൂല. അതുവരെ പറഞ്ഞിരുന്നത് വിവരം കിട്ടാതെ ഭക്ഷണം കഴിക്കൂല എന്നിരുന്നു, വിവരം കിട്ടിയപ്പോ പറഞ്ഞു ഇനി കാണാതെ തിന്നൂല. അങ്ങനെ രണ്ടാളും കൂടി സിദ്ദീഖ് റളിയല്ലാഹുവിനെ താങ്ങിയിട്ട് നബി തങ്ങളുള്ള ദാറുൽ അർക്കമിലേക്ക് കൊണ്ടുപോയി എന്ന താരീഖ് കേൾക്കുമ്പോഴാണ് ഈമാൻ എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇതൊക്കെ ഓർമ്മ വരാനാണ് ഖത്തീബ് എല്ലാ വെള്ളിയാഴ്ചയും മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ പേര് പറയണത്. റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോ നമുക്കത് ഓർമ്മ വരണം. ലാ യലിജു നാറ റജുലുൻ ബക്കാ മിൻ ഖശ്യതില്ലാ, മുത്തുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യലിജു നാറ നരകത്തിൽ പ്രവേശിക്കയില്ല റജുലുൻ ഒരു മനുഷ്യൻ, ബക്കാ മിൻ ഖശ്യതില്ലാ അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോകൂല എന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി നൊലൊഴിച്ചലാണ്. അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് നൊലൊഴിച്ചാൽ നരകത്ത് പോകൂലെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. കരഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചുവന്ന് തുടുത്ത കവിൾത്തടത്തിൽ രണ്ട് കറുത്ത അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്ന്
താരീഖിൽ കാണാവുന്നതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഓർമ്മ വരണം തന്നെ. അങ്ങനെ ഓരോ മനുഷ്യന്മാരുടെ താരീഖും റബീഉല്ലവല് 12 നമ്മളെ നാട്ടിലൊക്കെ വലിയ ആഘോഷം ഉണ്ടാവും. തോരണങ്ങളൊക്കെ തൂക്കി, മാലയൊക്കെ കെട്ടി, കൊടിയൊക്കെ എടുത്ത്, ജാഥയൊക്കെ നടത്തി, വഴിയിൽ നിന്ന് വെള്ളമൊക്കെ കിട്ടി, ചാക്കിലും മുട്ടായിയൊക്കെ കിട്ടി, നല്ല ആഘോഷം. രാത്രി കുട്ടികളെ കലാപരിപാടി, പാട്ട്, പ്രസംഗം, കഥാപ്രസംഗം, പൈസ ഉള്ളവർ കവറിലിട്ടിട്ട് കൊടുക്കല്, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇക്കൊല്ലത്തെ റബീഉല്ലവല് സൂപ്പറായിട്ടുണ്ട്. സൂപ്പറൊക്കെ ആയിട്ടുണ്ട്, സൂപ്പറാകാത്ത കുഴപ്പമൊന്നുമല്ല, സംഗതിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ റബീഉല്ലവല് കഴിഞ്ഞു, റബീഉല്ലാഖിർ കഴിഞ്ഞു, ജമാഅത്തുല്ലൂലായി, അപ്പോഴാണ് റിഫായൻ ഷെയ്ഖിൻ്റെ ആണ്ട് വന്നത്. ജമാഅത്തുല്ലൂലായപ്പോഴാണ് സയ്യിദുനാ അഹമ്മദ് അൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് വന്നത്. അപ്പോൾ പള്ളിക്കൽ ഉസ്താദ് വാഅദ് പറഞ്ഞു, മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്ത് നിന്ന് അല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണിലേക്ക് ഇങ്ങനെ മുത്തമിട്ടു. കണ്ടു നിന്ന ആളുകൾ ചോദിച്ചു, അല്ലയോ അഹമ്മദുൽ കബീർ, എന്താണ് നിങ്ങൾ മുറ്റത്തെ ചളിമണ്ണിനെ മുത്തുന്നത്? ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, ഞാൻ മുറ്റത്തെ മണ്ണിനെ അല്ലല്ലോ മുത്തിയത്. കണ്ടാൾ ചോദിച്ചു, നിങ്ങൾ മുറ്റത്ത് നിൽക്കണേ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുറ്റത്ത് നിന്നെടുത്തത് കണ്ടു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ മുറ്റത്തെ മണ്ണുമല്ല മുത്തിയത്, ഞാൻ മണ്ണ് മുത്തിയ മണ്ണില്ലേ ആ മണ്ണ് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ തൊട്ടുങ്ങാണ്ട് നിൽക്കുന്നതാണ്, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ തൊട്ടിട്ടാണ്, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമ്മ തൊട്ടിട്ടാണ്, അങ്ങനെ പോയാൽ ഇതിൻ്റെ ഒരു തല മദീനത്തെ മണ്ണുമ്മ തൊട്ടിട്ടാണ്, മദീനത്തെ മണ്ണ് എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തൊട്ട് നിൽക്കുകയാണ്, എൻ്റെ ഹൃദയഭാജനമായ കരളിൻ്റെ കഷ്ണമായ അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു തലക്കലാണ് ഞാൻ മുത്തിയത് എന്ന് വായിക്കുമ്പോഴാണ് നമ്മുടെ റബീഉല്ലവല് 12 പായസം എടുക്കെത്തിയിരില്ല എന്ന് മനസ്സിലാവുക. താരിഖ് പഠിച്ചാലുള്ള ഗുണം അതാണ്, നമ്മളെടുക്കും എത്തിരില്ല വടച്ചോനെ എന്ന് മനസ്സിലാവും. അത് വലിയൊരു തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ, അത് വലിയൊരു തിരിച്ചറിവാണ്. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളുടെ, സ്വാലിഹീങ്ങളായ ആളുകളുടെ താരീഖ് പഠിക്കണം. ഒരു ലാ ഇലാഹ ഇല്ലല്ല മരിക്കുമ്പോൾ പറയാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും തുറക്കണത്. വടച്ചോനെ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ല എന്നാക്കി തരണേ. ആമീൻ. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാക്കി തരണേ. ആമീൻ. എന്നാലേ മരിക്കുന്ന സമയത്ത് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ഒരു മനുഷ്യനുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പ് മുസ്ലിയാരുടെ ദിക്ർ ഹൽഖ ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്ന് അതിൻ്റെ വാർഷികത്തിന് പോയി, അതിന് ദോർക്കാൻ പോയി, അടിയങ്ങളെ വെറുതെയാക്കല്ല റബ്ബേ എന്ന് ദോർന്നിട്ട് ജീവിച്ചു പോയ പാലക്കാട് ജില്ലക്കാരനായ ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് വഫാത്താകുന്നത് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ്. ചാപ്പനങ്ങാടിയുടെ ദിക്ർ ഹൽഖ എന്ന് പറഞ്ഞാല് അത് 1000 ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വഫാത്തിന് മുമ്പ് അതാണ് നടത്തിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവക്കിങ്ങനെ കേൾക്കുമ്പോ നമ്മക്ക് പടച്ചോനെ റബ്ബേ ഞാൻ അവിടേക്ക് എത്തുന്നില്ലല്ലോ എന്ന് തോന്നും. അതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മുൻഗാമികളെ പഠിക്കണം, അവരുടെ താരീഖുകൾ പഠിക്കണം, അത് ജീവിതത്തിന് പ്രചോദനമാകണം. അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകണം. വളരെ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന പല വിഷയങ്ങളും അവർ വലിയ പ്രാധാന്യത്തോടുകൂടെ കണ്ടിരുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കും. നമുക്ക് ചിലപ്പം അത് വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ അവർക്കത് വലിയ കാര്യമാണ്. ഞാൻ ഒരിക്കൽ ഒരു പള്ളി ഉദ്ഘാടനത്തിന് പോയി, ചെറിയൊരു നിസ്കാര പള്ളിൻ്റെ ഉദ്ഘാടനം, തൃശ്ശൂർ ജില്ലയോട് അടുത്തൊരു ഭാഗത്ത്. അപ്പോൾ ഉദ്ഘാടനം അത്തിപ്പറ്റ ഉസ്താദാണ്. പ്രസംഗത്തിന് പോലെ എന്നെ വിളിച്ചിരുന്നേ, ഉസ്താദ്
ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം പ്രസംഗം കേൾക്കാൻ വേണ്ടി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് ചാവടിക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ പള്ളിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, ആരെൻ്റെ ചെരുപ്പ് മാറ്റി വെച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു, അല്ല ഉസ്താദേ, നിങ്ങൾ ഇവിടെ തന്നെയാണ് ചെരുപ്പ് വെച്ചത്, അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ ചെരുപ്പ് ആരോ മാറ്റി വെച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ ആൾക്കാർ പറഞ്ഞു, ഇല്ല ഉസ്താദ്, നിങ്ങൾ ഇവിടെ തന്നെ വെച്ച് ചെരുപ്പ് തിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല, ഞാനത് ഖിബിലയിൽ നിന്ന് അല്പം തെറ്റിച്ചിട്ടാണ് വെച്ചിരുന്നത്, ആരേത് ഖിബിലക്ക് തിരിച്ചു വെച്ചത് എന്ന് ചോദിച്ചു. അങ്ങനെയിട്ടൊക്കെ വേണമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, ചെരുപ്പും ഖിബിലക്കും വെക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നും. പക്ഷെ അവരങ്ങനെയൊക്കെ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു വലുതായത്, അതുകൊണ്ടാണ് ഒരു വലുതായത്. മഹാനായ സയ്യിദുനാ ഇമാമുനാ അബു ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബുകളിലെ ഒരു മദ്ഹബിന്റെ ഇമാമാണ്, ഖസീദത്തുൻ നുഅ്മാനിയുടെ രചയിതാവാണ് മഹാനായ സയ്യിദുനാ അബു ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു. തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ ഉസ്താദിൻ്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല എന്നാണ്. ഇൽമി നാഫി ആവണമെങ്കിൽ വളരെ പ്രാധാന്യപൂർവം പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഗുരുവിനോടുള്ള ആദരവ് എന്ന് പറയുന്നത്. ഇൽമ് നമ്മൾ പഠിച്ച ഇൽമ് നാഫി ആവണമെങ്കിൽ എല്ലാവരും പാലിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദബ് ഗുരുവിനെ ആദരിക്കുക എന്നതാണ്. മഹാനായ സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിനു നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല. അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് ഏഴ് വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ വീടുണ്ടായിരുന്നത് എന്നാണ്. എന്നിട്ട് പോലും മഹാനവർകൾ തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഉസ്താദിൻ്റെ വീടിനു നേരെ കാൽ നീട്ടിയിരുന്നില്ല എന്നാണ്. അപ്പം അതുകൊണ്ട് മുൻഗാമികളായ ആളുകളെ നമ്മൾ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കാണുന്ന ചെറിയ കാര്യം ഒക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്ക് ചെറുതാണെന്ന് തോന്നും, പക്ഷെ അതൊക്കെ കൊണ്ടുവരണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് വിവരിച്ചു. സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, സഹാബത്തെ, സ്വർഗത്തിന് എട്ട് വാതിലുണ്ട്. എട്ട് വാതിലുകൾ സ്വർഗത്തിനുണ്ട്. നോമ്പുകാർക്ക് റയ്യാനുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, ബാബുസ്സലാമുണ്ട്, ബാബുല്ലുഹായുണ്ട്. അങ്ങനെ സ്വർഗത്തിൻ്റെ വാതിലുകൾ ഇങ്ങനെ വിവരിച്ചു പറഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, പുന്നാര നബിയേ, സ്വർഗത്തിൻ്റെ എട്ട് വാതിലുകളും ഒരേ സമയം ആർക്കെങ്കിലും തുറന്നു കൊടുക്കുമോ നബിയേ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എട്ട് വാതിലും കൂടിയും തുറക്കും എന്ന് പറഞ്ഞു. ആർക്കാന്ന് ചോദിച്ചു, അതിൽ പറഞ്ഞു, അത് നിങ്ങൾക്ക് തന്നെയാണ് പറഞ്ഞു.